അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കൃഷി വിശേഷങ്ങളാണ് കേട്ടോ. കൃഷി വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ തോട്ടമല്ല, നമ്മളുടെ മുറ്റത്ത് നമ്മൾ ഒരുപാട് എനം പച്ചക്കറികൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൃഷി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നട്ടതാണ്, തൈകൾ വിത്ത് മേടിച്ചു കൊണ്ടുവന്ന് നട്ടതാണ്. ഇതിൽ പല ഇനങ്ങളുണ്ട് കേട്ടോ. വെണ്ടയുണ്ട്, ചോളുണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ എന്നിട്ടാ ജാക്ക് ബീൻസാ, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൊരു ട്രൈയാണ്. ഇതൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇത് നടണം. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ കുറെ തൈ മേടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിമുറ്റം കാണാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നട്ടതാണ്, എല്ലാം വേരോടി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ദിവസമായുള്ള നട്ടിട്ട് ഇതിൽ 10-20 പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഫ്രീ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാം. ഏതൊക്കെ പച്ചക്കറികളാണ് നമ്മൾ ക്യാബേജാണ് നട്ടിട്ടുള്ളത്. ഈ താഴെ ഒരു സെക്ഷൻ ക്യാബേജ്, ഒരു 100 തൈകളോളം ക്യാബേജ് നട്ടു. അതിൻ്റെ അപ്പുറത്ത് കോളിഫ്ലവർ നട്ടിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ ഈ സൈഡിൽ തക്കാളികൾ നട്ടിട്ടുണ്ട്. പിന്നെ രണ്ടിനം ചീര നട്ടിട്ടുണ്ട്, ചുവന്ന ചീരയും പച്ചച്ചീരയും. പിന്നെ വെണ്ടയുണ്ട്, ബീൻസ് ഉണ്ട്, കൊത്തമരി ഉണ്ട്, പയറുണ്ട്, അങ്ങനെ 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 ചോളുണ്ട്. അടക്കാമരം വരെ ഉണ്ട് എൻ്റെ ഇടയിൽ. അടക്കാമരം കൃഷിയിൽ പെടില്ലല്ലോ. കൃഷിയല്ല നട്ടത്, മുളച്ചിട്ടുണ്ട് കണ്ട. ഇതൊക്കെ ചോളാണ്, ചോളത്തിൻ്റെ തയ്യാത്. ഇങ്ങനെ ലൈനായിട്ട് നട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇവിടെ തെയ്യോ 1, 2, 3 തൈ മുളച്ചില്ല. കാരണം അത് വലിയ മഴ പെയ്തു, മണ്ണ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും. അത് കാരണം അത് മുളക്കാതിട്ടുണ്ട്. ഇവിടെ 2-3 മുളച്ച്, വാടാമുളക്, ഉണ്ടമുളക്, നാടൻ മത്തങ്ങമുളക്, റെഡ് ക്യാബേജ്, അങ്ങനെ അങ്ങനെ ഒരു 15 വഴുതനങ്ങ, ഒരു 3 വഴുതനങ്ങ, 3 വഴുതനങ്ങ ഉണ്ട്. 15-20 ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. പക്ഷെ ഇതൊന്നുമല്ല, നമുക്കൊരു 50 പച്ചക്കറികൾ നമ്മുടെ കൃഷി ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. അതിങ്ങനെ കുറച്ചല്ല, ഇത്തിരി വിപുലമായിട്ട് നമ്മുടെ സ്ഥലത്ത് മുഴുവൻ നമ്മുടെ കടയിൽ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഇനം പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ഇനം പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ അതിനെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, നമുക്ക് പണിക്കാരെ വേണം, പണിക്കാരെ കിട്ടാനല്ല. ഇവിടെ സദാനന്ദേട്ടനും രഘു എന്ന് പറഞ്ഞ രണ്ടാളാണ് ഉള്ളത്. നാട്ടുകാരുടെ പണിക്കാരാ, ഒരു നാട്ടുകാരുടെ പണിക്കാരാ. സ്ഥിരം നമുക്ക് തന്നെ വരുന്നില്ല. ഇതെന്താ പറ്റിയോ? ഇവിടെ വെണ്ട വിത്ത് എണ്ണെണ്ണ വെച്ച് നട്ടിട്ടുണ്ടായിരുന്നു, അത് മുളച്ചു. അതിന് തൊട്ടപ്പുറത്ത് പയറാണ് നട്ടിട്ടുള്ളത്. പിന്നെ വീണ്ടും വെണ്ട വിത്ത് അതിന്റെ ഇടയിലും നിക്കണണ്ട. അതിന്റെ ഇടയിൽ കളകൾ വരുന്നതൊക്കെ നമ്മള് വലിച്ചു കളയണം കേട്ടാ. പിന്നെ നമ്മള് പയറുണ്ടായി, പയറുണ്ടായി കാണിച്ചു കൊടുക്കാം. കുറച്ച് ദിവസം മുമ്പ് കുത്തിയ പയറാണ് കണ്ട, അത് ഒക്കെ പൂവിട്ടു കായുണ്ടായിട്ടാ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് 3 കഴിക്കാനുള്ള പയർ പൊട്ടിക്കാം, കറി വെക്കാം. കണ്ടാ അത് തത്ത കൊത്തണതാ. ഇവിടെ തത്തമ്മയുടെ ശല്യണ്ട്, ശല്യല്ല ഒരു കഴിക്കാൻ പറഞ്ഞാണ്. പയറുണ്ടാവണ വേണ്ട, വേണ്ട, ഇത് പൊട്ടിക്കട്ടെ. ഞാനെന്നാ തത്ത കൊത്തണത് കാണിച്ചുതരാട്ടെ. അത് ഇതിപ്പോ തത്ത വന്ന് ഒരു മണി പോലും ഇല്ലാണ്ട ഒരു കറക്റ്റ് ായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാത്തിനും. കണ്ട, ഇതാണ് തത്തമ്മയുടെ പണി. നമുക്കൊരു പെരുവിക്കളൊക്കെ കിട്ടുട്ടെന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഡെൽസിയാൻഡിക്ക് ധാരാളതായിട്ടില്ല. പഴുത്തിട്ടില്ല ചേച്ചിയെ, പഴുക്കുമ്പോ കൊണ്ടുവന്നരും. ഇനി ഒരു അത്ഭുത കാഴ്ച കാണിച്ചാരാട്ടാ. അല്ല, ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ട പ്ലാവാണ്. ആയുർ ജാക്ക് എന്നൊക്കെ പറഞ്ഞു, വിയറ്റ്നാം സൂപ്പർ ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഇത് നമ്മളൊരു 12 കട പ്ലാവ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാത്ത നമ്മളും ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട, ഇത്ര സ്ഥലത്ത് ഇങ്ങനെ തുരു തുരിയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് 2 കൊണ്ടൊക്കെ കായ്ക്കുന്ന പ്ലാവാണ്. സീസണായിട്ടല്ല, നമ്മുടെ ഇവിടുത്തെ സാധാരണ പ്ലാവ് കായ്ക്കണ പോലെയല്ല. അതിന് മുമ്പ് 2-3 സീസണൊക്കെ ആയിട്ട് ഇത് കായ്ക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല മധുരാട്ടോ ചക്കയ്ക്ക്. ചക്ക പൊട്ടിച്ചു കൊടുത്താലും നല്ല പൈസ ആയിപ്പോ.
ഇപ്പോ നമ്മൾ ഇന്നലെ ഒരു പപ്പായ കൊടുത്തത് 110 രൂപയ്ക്ക് ഒരു പപ്പായ നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരു 10 കിലോ പപ്പായ ഉണ്ട് എന്നും പറിച്ചുകൊണ്ട് ഒരു പപ്പായയ്ക്ക് 110 രൂപ കിട്ടി 2200 ഉണ്ടായിരുന്നു പപ്പായ ഇത് പയറ് കണ്ടാ പയറ് തത്തമ്മ തിന്നാ തൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നല്ലോ കണ്ടാ പയറ് പിന്നെ പച്ചക്കറികൾ എന്തേലും ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ വിളവെടുപ്പ് അതിൻ്റെ സമയത്ത് തന്നെ നടത്തണം അല്ലെങ്കിൽ തണ്ട് മൂത്ത് നമുക്ക് കായ് ഉണ്ടാവാനുള്ള ഇത് കുറയും നമ്മൾ പറിച്ച് കഴിയുമ്പോഴാണ് തരുതരങ്ങനെ സാധനങ്ങൾ ഉണ്ടാവും തലൂർത്ത് വീട്ടിലത്തെ ഓർമ്മയായിരുന്നു തൈ നമ്മൾ വാങ്ങിച്ചു കൊണ്ട് വെച്ചാണ് അതിപ്പോൾ വലുതായി 2 വർഷം ആ നമ്മളിവിടെ താമസാക്കിയ സമയത്ത് 2.5 വർഷമായി ഉണ്ടാവും കായ് ഉണ്ടായിട്ടാ കായുണ്ടാവുണ്ട് ഇതാ 1, 2, 3, 4 അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പൂത്തുണ്ടാവുന്നുണ്ട് ഈ മണ്ണുത്തിൽ നിന്ന് മേടിക്കുന്ന തൈകളെ നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ നല്ല ഇനങ്ങളാണ് നമ്മൾ വിചാരിക്കും അതത്ര നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചാലും പക്ഷെ നമ്മൾ നന്നായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും വേറെ ടേസ്റ്റി ആയിരിക്കും പൈസ കുറവ് നോക്കി മേടിക്കരുത് നമ്മൾ വിലയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും നല്ല ഇനം നോക്കി മേടിക്കണം കാരണം നമ്മൾ തൈ നട്ട് നനച്ച് എത്ര നാളായിട്ട് ഉണ്ടായി വരുമ്പോ അതിലത്തെ ഫലം മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് നല്ല ഇനം നോക്കി നമ്മൾ വാങ്ങിക്കണം നല്ല കായ്ഫലം ഉള്ളതും വലുപ്പമുള്ളതും അതുമാതിരി തന്നെ നല്ല ഇനങ്ങൾ ഉണ്ടാവും നല്ല ഇനങ്ങൾക്ക് അവിടെ വില കൂടുതലായിരിക്കും ചിലപ്പോൾ ആ 10 രൂപയ്ക്ക് കിട്ടുന്ന തൈ ഉണ്ടാവും പക്ഷെ ഇത്തിരി നല്ല ഇനം തൈകൾക്ക് ചിലപ്പോൾ വില കൂടുതലുണ്ടാവും പക്ഷെ അത് ഇത്തിരി വില കൂടിയാലും നല്ല ഇനം വെക്കണത് നല്ലത് കാരണം നമുക്ക് ഒരുപാട് കാലം നിൽക്കേണ്ടതല്ലേ നമ്മൾ നട്ട് നനച്ച് നോക്കി ഉണ്ടാക്കി വന്നിട്ട് ഇത്തിരി മോശം സാധനമായ പ്രശ്നം അപ്പോൾ ഈ കാരണമാണ് നമ്മളുടെ കൃഷിമുറ്റം ഇവിടെ കുറേ പച്ചക്കറികൾ നട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ശരിക്കും കാണാനൊന്നുമില്ലേ അപ്പോൾ തൈ നട്ടിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നതൊക്കെയുള്ളൂ പക്ഷെ ഇത് വലുതായി കഴിയുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ ഈ പയർ നട്ടിട്ടുള്ള കുറച്ച് മുമ്പായിരുന്നു അതുമായി കായായി നമുക്കൊരു കറി വയ്ക്കാനുള്ളത് കിട്ടി അടുത്തതിൽ നമുക്ക് കൂടുതൽ കിട്ടും എന്നാലും ഇത് നമ്മൾ വിപണനത്തിൻ്റെ ആവശ്യത്തിനല്ല നമ്മളുടെ ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും ചെയ്യും ഇത് മണ്ണൊരുക്കിയതും പിന്നെ കൃഷി നട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ശ്രീ കാണിച്ചു തരും ആർക്കെങ്കിലൊക്കെ ഉപകരിക്കും കാരണം കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു കുറച്ചേനം പച്ചക്കറികൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ നമുക്ക് കഴിക്കും ചെയ്യാം കുറച്ച് സ്ഥലം മതി ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്കൊരു 10-15 എണ്ണം പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഏകദേശം ഒരു 5 സെൻറ് സ്ഥലം അല്ലെങ്കിൽ ഒരു 7 സെൻറ് സ്ഥലം ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ഇതിൽ നമ്മളൊരു 20 എണ്ണം പച്ചക്കറികൾ കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ ഇതുണ്ടായി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് പിന്നെ പച്ചക്കറി വാങ്ങിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇതിൽ വേറെ കുറച്ചും കൂടെ ഒക്കെ ഉൾപ്പെടുത്താമായിരുന്നു കേട്ടോ ഇഞ്ചി അതുമാതിരി തന്നെ മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാരം കോരി പക്ഷെ അതിൻ്റെ നല്ല വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മഞ്ഞൾ നമുക്ക് ഉണ്ട് കുറച്ച് പിന്നെ ഇഞ്ചിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ചേന ചേമ്പൊക്കെ നമ്മൾ നടാൻ പോകുന്നുണ്ട് ചീര മുളച്ചത് കാണിച്ചു കൊടുക്കാം എല്ലാ വിത്തുകളും നമ്മൾ മണ്ണുത്തി മേടിച്ചതാട്ടാ ഇതാണ് കോളിഫ്ലവർ ചീര ഇതിന്റെ ഉള്ളിൽ മുളക്കുന്നുണ്ട് നമുക്കിപ്പൊ കണ്ടാൽ മനസ്സിലാവില്ല ഈ കുനു കുനു മുളച്ചിരിക്കുന്നത് മുഴുവൻ ചുവന്ന ചീര ഇവിടെ മുളച്ചിട്ടുണ്ട് ആ ചുവന്ന ചീര പിന്നെ കാണാം പക്ഷെ ഇതിൽ നിന്ന് ഇനി നമ്മൾ ഓരോ തൈകൾ പറിച്ച് വേറെ സ്ഥലങ്ങളിൽ വെക്കണം അല്ലെങ്കിൽ ഇത് കട്ടുകൂടി അങ്ങനെ ഉണ്ടാവുള്ളൂ അവിടെ ഇവിടെയൊക്കെ നമുക്ക് വെക്കാനുണ്ട് അത് വെക്കണം പയർ ഒരു പേരിക്കുള്ള പയർ ഒരു കാര്യം നമ്മൾ മുന്നേ തന്നെ പറയട്ടെ നമ്മൾ 1-2 ദിവസത്തെ പണിയല്ല കേട്ടോ ഒരു 3-4 ദിവസത്തെ സദേട്ടൻ്റെയും രഘുവേട്ടൻ്റെയും ഒക്കെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ മണ്ണിങ്ങനെ ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ആയ ദിവസം ഭാഗ്യനും ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു വെറുതെ പ്ലെയിനായിട്ട് കിടന്നിരുന്ന സ്ഥലമല്ലേ നമ്മുടെ അവിടെ പിക്കാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എല്ലാ നാട്ടിലും അങ്ങനെയാണ് പറയണതെന്ന് അറിയില്ലേടാ അതുകൊണ്ട് നമ്മൾ കുത്തിയിളക്കിയിട്ടാണ് വാര കോരിയതും ചെടി നടാൻ വേണ്ടിയിട്ടുള്ള കളൊരുക്കിയതൊക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ പേൾഗ്രാസ് കുറെ വളർന്ന് മുന്നിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ചേട്ടൻ തട്ടി കൂട്ടാൻ ഒരു വരി ഒരു നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു കയറൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെയാണ് അവരത് സെറ്റ് ചെയ്തിരുന്നത് അപ്പോഴാണ് നല്ല ഭംഗിയിലാവുള്ളൂ എന്ന് പറഞ്ഞു ഭാഗ്യനേട്ടനും കൂടി ആദ്യത്തെ ദിവസം നല്ല രീതിയിൽ പണിയെടുത്തു 2-ാമത്തെ ദിവസമാണ് സദേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ ചെറിയൊരു അപകടമൊക്കെ പറ്റി നമ്മുടെ രഘുവേട്ടന് അപ്പോൾ ഒരു ഒക്കെ വന്നു അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ഭൂമി ഇങ്ങനെയായിരുന്നു ആദ്യം
കാബേജ് കോളിഫ്ലവർ അതല്ലോ ഇതില് ഇവിടെ ഇങ്ങനെ തടയെടുക്കാനാ പറഞ്ഞത് തടയെടുത്തിട്ട് ചീര ചീര ഓൾറെഡി എല്ലാത്തിലും ഉണ്ടാവും കാരണം ഇതിലൊക്കെ ചീര നട്ട് പറിച്ചെടുക്കാം നമുക്ക് മറ്റേ തൈ വലുതായി വരുമ്പോൾ മുറിക്കാണ്ട് പറിച്ച് പറിച്ചെടുത്ത് വെക്കാമല്ലോ സാമ്പാർ മുളക് ഉണ്ടമുളക് വെണ്ടക്കായ വെണ്ടക്കായ പിന്നെ നമ്മുടെ ഇപ്പൊ വേറെ കുറെ വെറൈറ്റി പച്ചക്കറികൾ ഇരിക്കുന്നുണ്ട് വെയിലെന്ന് പറഞ്ഞ പോരടാ ഗംഭീര വെയില ഇവിടെയാണ് നമ്മുടെ പുതിയ പച്ചക്കറി തോട്ടം ഈ കാണുന്ന സ്ഥലത്ത് അങ്ങനെ ഇവിടം വരെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പണികളൊക്കെ അപ്പം ഞാൻ ഇനി തൈകൾ മേടിച്ചിട്ട് വരാം അങ്ങനെ സൂം ചെയ്തിട്ടും അതുപോലെ തന്നെ വൈഡായിട്ടൊക്കെ കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മണ്ണുത്തിക്കാണ് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ എത്തിയപ്പോൾ അവിടെ തൈകൾ നമുക്ക് വേണ്ടതൊന്നുമില്ല മത്തങ്ങ പടവലങ്ങ ഈ വക സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് കുച്ചെടികളാവുന്നല്ലോ അല്ലേ വേണ്ട അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ശ്രീ ചേച്ചിയുടെ നമ്മളെപ്പോഴും പോകാറുള്ള ഒരു ഷോപ്പുണ്ട് ചേച്ചിയുടെ അടുത്ത് നല്ല തൈകൾ കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടും അപ്പോൾ ചേച്ചിയുടെ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് തൈകൾ മേടിച്ചു കിട്ടും അവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള വഴുതനങ്ങകളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല പച്ചമുളകിൻ്റെ വേറെ വേറെ വെറൈറ്റികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊത്തമര അതുപോലെ തന്നെ ബീൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ 3 രൂപ തൊട്ട് 5 രൂപ വരെയാണ് ഓരോ തൈകൾക്കും നമുക്ക് ഈടാക്കുന്നത് പിന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെടികൾ കണ്ടാൽ പിന്നെ ഞാൻ വിടില്ലല്ലോ 1-2 ചെടികളും ഞാൻ ആ ഒരു തഞ്ചത്തിലെടുത്തു ഇപ്പം തന്നെ കൊത്തമരയുടെ തൈകൾ എന്ന് പറയുന്നത് അത് നമ്മളൊരു പരീക്ഷണാർത്ഥം ഒരു 10 എണ്ണമൊക്കെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഭാഗ്യം നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു നടാൻ പോകുന്നതെന്ന് മണ്ണുത്തിയിൽ നിന്ന് ചെടികൾ നമ്മൾ മേടിക്കുമ്പോഴേ ഏറ്റവും വില നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ വില കുറവുള്ളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ വിളവേ ലഭിക്കുള്ളൂ എന്നാണ് ഭാഗ്യം പറയാറുള്ളത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നോക്കി മേടിക്കുന്നത് വേണം ഒരുവിധ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണെന്ന് അത് പരിചയസമ്പന്നരായവരെ ഇടയിൽ പോയി അവരെ നമ്മൾ എന്താ പറയുക കുറേ നാളായിട്ട് കാണുന്നവരോട് നമുക്കറിയാം അവർ നമ്മളെ പറ്റിക്കില്ല എന്നറിയാം അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ചെല്ലേണ്ടതല്ലേ പിന്നെ ചേച്ചിട്ടാ അപ്പോൾ ഞാനെടുത്ത 2-3 ചെടികളും നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ബില്ലൊക്കെ ഇടാണ് വരുന്ന വഴിക്ക് നമ്മൾ തൊട്ടപ്പുറത്ത് ശരവണ ഭവന ആനന്ദഭവന എന്തോ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെടികൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മേടിക്കണം 1-2 രൂപ കൂടിയാലും നമുക്ക് അത് വിളവുണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ 1000 സന്തോഷം ഉണ്ടാവുമെന്നാണ് തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഗോപി മഞ്ചൂരിയനാണ് ഞാൻ എവിടെ പോയാലും വെജിറ്റേറിയൻ ഹോട്ടലാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പെഷ്യലായിട്ട് എന്ന് പറയുന്നത് ഈ ഗോപി മഞ്ചൂരിയനാണ് പിന്നെ ഒരു നമ്മുടെ ചാക്ക് ചപ്പാത്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊരെണ്ണം മേടിച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ചൈനീസ് ബാലസും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വൈറ്റ് മെലസ്ട്രോമ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നീങ്ങിയിട്ടുള്ള കടകളിൽ നിന്നൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ മേടിച്ച തൈകളും വിത്തുകൾ സാൽവിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ നട്ടു കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെടി മേടിക്കുന്നത് നടന്നതാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ വിത്തുകളിലേക്ക് പോവാം വിത്തുകളുടെ വിശേഷങ്ങളിലേക്ക് പോവാൻ ഇനി തൈകളുടെ വിശേഷങ്ങളും അത് നടുന്നതും ഒക്കെ കാണിച്ചു തരാം കേട്ടോ പണ്ടളമ്മക്ക് സ്നേഹം ഉണ്ടാകുന്നു ഇപ്പില്ലാന്ന് പണ്ട് തറവാട്ടിലൊക്കെ വേളാമ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരൂല്ലേ മറ്റേ കശുവണ്ടിയത് അരിയുണ്ട അല്ല പുതിയ വീട്ടിക്ക് പോയോടും കൂടി കുറച്ച് ബാൽസം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതേടെ അമ്മയ്ക്ക് 2-3 എണ്ണം ഷെയർ ചെയ്ത് ബാക്കി നമുക്ക് നമ്മുടെ തുടർന്നുള്ള പണികളിലേക്ക് പോവാം നമ്മൾ തിരിച്ചു പോയി വരുമ്പോഴേക്കും വാഴയ്ക്ക് തടം കോരലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചുറ്റും വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ നേന്ത്രവാഴയാണ് വെച്ചേക്കണെന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാഴയുടെ ചുറ്റും തടം കോരിയിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നനയ്ക്കാൻ എളുപ്പമായിരിക്കുമല്ലോ ചില്ലറ പണിയല്ല എല്ലാരും കേട്ടാ സാധാരണ പണിക്ക് പോണേക്കാളും പണിയാണ് ഈ പണി എന്ന് പറയുന്നത് കേട്ടോ കാരണം ഇവിടെ നമ്മൾ കളിച്ചിട്ട് ഉറച്ചു കിടക്കണ സ്ഥലമായിരുന്നു ഷട്ടിൽ കളിച്ചിട്ടും പിള്ളേർ സൈക്കിൾ മാത്രമല്ല ഞങ്ങളൊരു 10 അമ്മമാര് അമ്മമാര്
പക്ഷെ നോക്കി അത് ഞാനേ ഈ രഘുവേട്ടനെയും സാധേട്ടനെയും വിളിച്ചിട്ട് കിട്ടണ്ടപ്പോ പറഞ്ഞു എന്നാ വാചേട്ടാ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്ന്. പിന്നെ അപ്പോഴേക്കും രഘുവേട്ടൻ പ്രത്യക്ഷപ്പെട്ടു. ഇതേ കണ്ട ഇവിടത്തെ കണ്ട താഴത്തെ അടിപൊളിയായിട്ട് ചെയ്തോണ്ട് കേട്ടാ. അതിനി അതിന്റെ ഇടയിൽ നമുക്ക് വിത്ത് പാവാന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നനയ്ക്കൽ ഒരു ചടങ്ങാണ് കണ്ട. മുല്ലപ്പൂമ്പടി ഏറ്റിടക്കം കല്ലിന് മുണ്ടാ സൗരഭ്യം എന്നാ നിങ്ങൾ പഠിച്ചത്. പക്ഷെ പകുതിക്ക് വെച്ച് ചട നിർത്തിയില്ലേ. ഞങ്ങൾ രണ്ടാള് വർത്തമാനം പറഞ്ഞ മിക്കത് ഞങ്ങൾ രണ്ടാളും രണ്ട് ധ്രുവത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് നിർത്തും. അപ്പൊ വാഴയുടെ കടയൊക്കെ നോക്കിയ കണ്ട. ഇത് നമ്മള് ഇതെന്ത് വാഴ കേട്ടാ നേന്ത്ര വാഴ ചെങ്ങാലിക്കോടൻ തേനി തേനി അങ്ങനെ പറയാ തേനിക്കുണ്ട തേനിക്കുണ്ട. അങ്ങനെ നമ്മുടെ വീടിന്റെ മുറ്റം മുഴുവൻ ഒരു കൃഷിത്തോട്ടമായിരിക്കുകയാണ് ഗൈസ്. സ്ഥലമുള്ളവർത്തൊക്കെ ഇനി കൃഷി ചെയ്യും. പിന്നെ മുകളിലൊക്കെ കൃഷി ചെയ്യും നമ്മള് വാര കൂരിട്ട് വാരയമ്പഴാണ് അതിന് നടുവേട്ട താഴത്ത കാനകള് കാണുന്നുണ്ടാവും. എന്നിട്ടാണ് തൈ നടുക. എന്നിട്ടൊന്നും നനച്ചു കൊടുക്കും. ഇതിപ്പോ നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലാണ്, വെള്ളം തടത്തിൽ കെട്ടി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് വർഷക്കാലാണെങ്കിൽ നമ്മൾ പൂലി എടുത്തിട്ടാ നമ്മളെ നടുള്ളൂ. വെള്ളം കെട്ടി കിടന്ന് ചീഞ്ഞു പോവാണ്. വേറെ എവിടേക്കും പോവാണ്ട് തടത്തിൽ തന്നെ ഉണ്ടാവും, ചെടികൾക്ക് കിട്ടും. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആകെ കാണുക ചീര മാത്രം കേട്ടോ. എല്ലാവിടെയും നമ്മൾ ചീരയിടും. ചീരയുടെ കൂടെ മറ്റേ പച്ചക്കറികളും നടും. ചീര പെട്ടെന്ന് വലുതായി വരും. ചീര വലുതായി വരുമ്പോൾ നമ്മൾ പറിച്ചെടുക്കും. പറിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ബാക്കി പച്ചക്കറികൾ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറേ ഉണ്ട് തന്നെ. ഒരു 25 ചക്ക കടക്കെ തന്നെയുണ്ട്. അത്രയധികം ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷം. അപ്പം അടുത്ത ദിവസത്തെ പണികളിലേക്കാണ് കടക്കുന്നത് കേട്ടാ. ആ പൂർവാധിക ശക്തിയോടുകൂടി ഇവിടെ മറ്റേ ഇന്നലെ ഇതിനൊരു പേരിടുന്നുണ്ട് കേട്ടാ. ഈ സ്ഥലത്തിന് കൃഷിമുറ്റം. കൃഷിമുറ്റം. പിന്നെ നമുക്ക് കൃഷിമുറ്റത്ത് നിന്ന് പയർ പൊട്ടിക്കാം, കൃഷിമുറ്റത്ത് നിന്ന് തക്കാളി പൊട്ടിക്കാം എന്നൊക്കെ പറയാല്ലേ ഉണ്ടായ. ഇപ്പോൾ നല്ല പണിയിലാട്ടോ. ഇന്ന് നമ്മുടെ സാധേട്ടനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുറച്ച് നേരം രഘുവേട്ടൻ പണിതു. അപ്പോഴേക്കും ഒരു കമ്പിയൊക്കെ എടുത്ത് കുത്തി തലയൊക്കെ പൊട്ടിച്ച് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇന്ന് പണി തുടങ്ങി. ഇന്ന് നമ്മളിവിടെ സംഭവിച്ച കാര്യം പറഞ്ഞുതരാന്ന് ഭാഗ്യം. അധികം കാണിക്കണ്ട. അശോ നല്ല പനി എടുത്തോട്ടെ. ഈ ഭാഗം കൊണ്ടുണ്ടാവാ പൊട്ടി പൊട്ടി. ഇത് നമ്മളെ ഈ കൈപ്പേട പന്തലിന് വേണ്ടിട്ട് കുത്തി അടിക്കാൻ ഈ മട്ടി ഉറപ്പുള്ള സ്ഥലല്ലേ, അതില് കുത്തി അടിച്ച് താത്തി. അപ്പൊ നമ്മള് മൊത്തത്തിൽ ഈ സൈഡ് മൊത്തം എന്താ വൃത്തിയാക്കി ഇട്ടു. ഇപ്പൊ ഭാഗ്യം ഇവിടെ നനയ്ക്കാൻ പോവാന്നാ പറയുന്നത്. അപ്പൊ ഭാഗ്യം ഇവിടെ നനയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ സാധേട്ടം കൂടിയിട്ട് ഇവിടെ പയർ നട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ അതിന് തടം കൂരിക്കൊണ്ടിരിക്ക. അപ്പൊ കുറച്ചു കഴിഞ്ഞ ഒരു ജെ സി ബി ഇതിലെ പോയിന്റ് വഴി മുകളിലേക്ക് കാടിന്റെ അടക്കി. അപ്പൊ ആള് വന്നിട്ടൊന്ന് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണൻ്റെ രഘുവേണ്ടി പണി കുറച്ചും കൂടി ഇതാവും. അപ്പോൾ ചാണകവും അതുപോലെ തന്നെ ബാക്കി വളങ്ങളൊക്കെ കൂട്ടിയിട്ട് മണ്ണൊരുക്കുന്ന ചടങ്ങാണുള്ളത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടാ. ഇതെന്തിട്ട് വളമാണ് രഘുവേട്ടാ? ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയില്ലേ, ആ ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൊഗെയിൻവില്ലകൾ പൂക്കുന്ന സമയമാണ്. നമുക്ക് ഡിസംബർ ജനുവരി ആ ഒരു സമയത്ത് നല്ല തണുപ്പുണ്ടാകുമ്പോൾ ബൊഗെയിൻവില്ല നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വളമിട്ട് കൊടുക്കണം. 20-20 സാധാരണ നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിപ്പോൾ പൊട്ടാഷ്യം യൂറിയ ആണെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ആഴ്ച ഇട്ട് കൊടുത്തിട്ട് ചെടി നന്നായിട്ട് നനയ്ക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ പരിപാടി തൊട്ടടുത്ത് നമ്മൾ പേൾഗ്രാസ് മൊത്തം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മുഴുവൻ നമ്മൾ അത് കൊത്തിയിളക്കി കളഞ്ഞിട്ട് അവിടെയും കൃഷി ചെയ്യാനുള്ള പരിപാടി തന്നെയാണ്. അതിന് മുൻപ്
മുൻപ് ഇവിടെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ നന്നായി നനയ്ക്കാം. നന നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേണം. വെള്ളമുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ചെമ്പരുന്നിനെ കണ്ടില്ല എന്ന് പറഞ്ഞു. ദേ പോതൊരു വിമാനം അതിനെ കാണാണ്ടോ. അപ്പോൾ ഞാൻ വളർത്തു കൊടുത്തു. ഭാഗ്യൻ ദേവിടെയൊക്കെ നനയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് യുജീനിയകളൊക്കെ ചെറിയ തൈകൾ മേടിച്ചു വെച്ചതാണ്. ഇപ്പോൾ അത് ഗംഭീര തൈകളായി കായ വരെ വന്നു. അപ്പം നമ്മൾ അതിനെയൊക്കെ വെട്ടി നിർത്തേണ്ട ചടങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേറെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൊഗൈൻ വില്ലകളും ഒക്കെ നിറച്ച് പൂണീന്തി നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ അതിന്മേ വളർത്തു കൊടുത്തപ്പോൾ ഇന്ന് നന്നായിട്ട് ഇത് പൂക്കൾ ഉണ്ടായി വരും. അങ്ങനെ ഇരിക്കാൻ നമ്മൾ ഒരു ഒരു എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പോയതാണ്. ഇവരാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. കുറേ ചേച്ചിമാരുടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു ചെറിയ യൂണിറ്റ് ആയിരുന്നു അവിടെ. ഈ കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുറേ ബാഗും കാര്യങ്ങളും ഒക്കെ അവർ എക്സിബിഷൻ പോലെയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഷോപ്പ് ഉള്ളവരുണ്ട്, ചിലർ ഇൻസ്റ്റാ വഴി സെല്ല് ചെയ്യുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നടത്തുന്ന ഒരു പരിപാടിയായ കാരണം കൊണ്ട് ഞാനൊന്ന് പോയി ഒന്ന് കവർ ചെയ്തു. ആക്ച്വലി നമ്മളിവിടെ വന്നിരിക്കുന്നത് വേറൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചുതരാം. കോഴിക്കോടും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ എക്സിബിഷൻ, ഇപ്പോൾ അതൊരു ഒരു ട്രെൻഡാണല്ലോ അല്ലേ, ഇങ്ങനെ കാർഡൊക്കെ തന്ന് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെയുണ്ട്. ഒരുപാട് കുർത്തകൾ, ഹോം മെയ്ഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കാർഡുകളാക്കിയിട്ടാണ് തരുന്നത്. ചേച്ചിമാർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ടും ഹോം മെയ്ഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എന്താ പറയുക, പിന്നെ ഈ ഒരു വ്യക്തിനെ പലരും ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇതാണ് രാജുവേട്ടൻ. രാജുവേട്ടൻ വീൽ ചെയറിലാണ്. അപ്പോൾ രാജുവേട്ടൻ ഉണ്ടാക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഹരിയേട്ടൻ്റെ ചാനലിലോ മറ്റോ ആണ് ചേട്ടൻ കടൽ കാണാൻ പോകുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഉണ്ടാക്കുന്നത് സോപ്പ്, അതുപോലെ തന്നെ ക്ലീനിങ് ഐറ്റംസ്, അതുപോലെ തന്നെ പെന്നില്ലേ സീഡ് പെൻ, അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് മേടിച്ചു. നല്ല ഐറ്റംസ്, നല്ല ഐറ്റം, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അവിടെ പൊന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. പൊന്നമ്മ ചേച്ചിയാണ് രാജേട്ടൻ്റെ സഹധർമ്മിണി. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്, പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കാണാൻ വന്ന ഒരാളെ കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതാണ് ബിൻസി ചേച്ചി. ബിൻസി ചേച്ചി നിങ്ങൾക്കറിയാലോ, അടിമാലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിയുടെ ചാനലിലൂടെ ചേച്ചി ഒരുപാട് തൈകളും ഒക്കെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇൻസ്റ്റാ പേജിൻ്റെ ഒരു ത്രെഡ് കണ്ടിട്ടാണ്, ഇൻസ്റ്റാ പേജിൽ ചേച്ചി ഷെയർ ചെയ്തൊരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടാണ് ഇവിടം വരെ നമ്മൾ എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് തേൻ, അതുപോലെ തന്നെ കുറേ വിത്തുകൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് വിത്തുകളും അതുപോലെ തന്നെ തൈകളും മേടിച്ചു. ചേച്ചിയുടെ ഗാർഡനിൽ നിന്ന് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സ്ട്രോബെറികൾ, ഇതാണ് തൈകൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വിത്തുകളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ അടുത്ത് വെറൈറ്റി ഓഫ് കാബേജ്, അതുപോലെ തന്നെ വഴുതനങ്ങകളുടെ തൈകളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈകളൊക്കെ ചേച്ചി അയച്ചു തരും കേട്ടോ. ചേച്ചി കൊറിയർ സർവീസും മറ്റു കാര്യങ്ങളും ഉണ്ട്. ഇത് നടക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ സൂടെ തൊട്ട് മുന്നിലാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് വിത്തുകളും തൈകളും നമ്മൾ മേടിച്ചിട്ട് വന്നു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നടാം. നമ്മൾ തൈകളൊക്കെ മേടിച്ച് ഒരുമിക്കും രഘുവേട്ടനും സതേട്ടനും രണ്ട് സൈഡും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ചാണകം ഇട്ട് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷിമുറ്റത്തിൻ്റെ കളമൊരുങ്ങി തുടങ്ങി. ചാണകപ്പൊടിയാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ വിതറുന്നത്. അടിവളമായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് കളച്ചിളക്കിയിട്ടാണ് നമ്മൾ നടുന്നത്. ഈ കിടക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ടുള്ളോ എല്ലാ തടത്തിലും. രണ്ട് സെക്ഷനായിട്ടാണ്, ഇവിടെ ഒരു സെക്ഷൻ, ഇപ്പുറത്തൊരു സെക്ഷൻ. അപ്പോൾ നമ്മൾ മൂന്നാല് ദിവസത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കൃഷിമുറ്റത്തിൻ്റെ പണികളൊക്കെ ഏറെക്കുറെ കളമൊരുങ്ങി. അപ്പൊ നമ്മളതിൽ നടാൻ പോവാ, വിത്ത് നടാൻ പോവാണ്. വിത്തല്ല, തൈകളാണ് നടന്നത്. തൈകള് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടാവും. ആ ഇപ്പൊ തൈകള് നടാം. ഇപ്പൊ രാത്രിയാണ്, നമുക്ക് പിന്നെ അവിടെ പൂനിലാവ് പോലെ ലൈറ്റ് ഉള്ള കാരണം രാത്രി തുടങ്ങാം. നമുക്ക് ക്യാബേജാണ്, ഇതാണ് നമ്മൾ നടാൻ പോകുന്ന തൈട്ട. രണ്ടു മൂന്ന് രൂപയൊക്കെ എന്നാ പറയണ ഓരോന്നിന്. ഇപ്പൊ കാബേജ് നടന്നേ സത്യം പറഞ്ഞ കൃഷി കൃഷി കൊണ്ട് അതുകൊണ്ട് ലാഭം കൊയ്യാന്ന് വിചാരിച്ചു നടന്നു. ഒരു
ഒരെണ്ണം ഉണ്ടാവുള്ളു എന്ന് പറഞ്ഞിട്ടല്ല, അത് നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരിക്കാൻ. പിന്നെ തന്നെയല്ല നമ്മുടെ ഇവിടെ ഉണ്ടായതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നല്ല എപ്പോഴും പറയത് നമ്മുടെ വീട്ടിലുണ്ടായിട്ട്. അപ്പൊ ആദ്യത്തെ കാബേജ് തൈ നടാണ്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം. ആണായി ഒന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. പാപ്പ മറ്റേ പൊതുവെ നമ്മളെ ആണ് പപ്പായമ്മക്ക് ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ പറയാറ്. അങ്ങനെയല്ല, നേരെ തിരിച്ചാ. ഞാൻ പാട്ട് പാടിയതല്ലേ. അപ്പോൾ നമ്മൾ കാബേജ്, കോളിഫ്ലവർ, വഴുതനങ്ങ, പച്ചമുളക്, ചീര, അതുപോലെ തന്നെ നമുക്ക് ബീൻസീച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പലതരം ബീൻസുകളുടെ വിത്തുകൾ, അതൊക്കെയാണ് നമ്മളിവിടെ താണ്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മണ്ണൂത്തിയിൽ നിന്ന് വെറൈറ്റി ഓഫ് ജാക്ക് ബീൻസ്, അതുപോലെ തന്നെ വാളരങ്ങ പയർ, അങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങളുടെ വിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നടണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ തൈകൾ മാത്രമേ നടണുള്ളൂ കേട്ടോ. ഭാവിയിലുള്ള കർഷകൻ മണ്ണിലിരിക്കുന്നത്, ഭാവിയിലിരിക്കുന്ന വെള്ള ട്രൗസർ ഇട്ടിട്ട് തന്നെ കർഷകൻ ഇരിക്കീട്ട മണ്ണില്. വീടിന്റെ ചുറ്റും ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ ഭാഗ്യം. ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ പേടിക്കേണ്ട, അത് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ചെടികളൊക്കെ നനച്ച് പകുതി എത്തിയപ്പോഴാണ് നമ്മുടെ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയത്. വേണ്ട, ഇവിടെയാണ് നമ്മുടെ മുഴുവൻ തൈകളും നമ്മൾ കൊണ്ടുവച്ചോക്കുന്നത്. അപ്പൊ അതിന് കോളിഫ്ലവർ എടുത്തിട്ട് വരാനാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ ഇതാണ് നമ്മുടെ കോളിഫ്ലവറിന്റെ തൈകൾ. കോളിഫ്ലവറിന്റെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഓരോ ലൈൻ എടുക്കുമ്പോഴും അവിടെ എന്ത് നടണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാലാണ് നമുക്ക് പ്ലാനിങ് വേണം. ആ പ്ലാനിങ് ഉണ്ടാവണം. എന്നാലാണ് അതായത് ഇത് ഉണ്ടായി നിൽക്കുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ആദ്യത്തെ തക്കാളി തൈ നമ്മൾ നട്ടിരിക്കുകയാണ്. കുട്ടികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കൃഷി നന്നാവാനും നശിക്കാ നന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യം വേണമെന്ന് പറയാം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിക്കൊള്ളുന്നില്ല ക്ലൈമറ്റ്, അതുമാതിരി കീടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാതും ഒരു പത്ത് കട വെച്ചിട്ടില്ല ഏട്ടാ. കാബേജ് മാത്രമേ കൂടുതൽ നട്ടിട്ടുള്ളൂ അല്ലേ? പത്ത് കടയല്ല, അതിലും കൂടുതലുണ്ട്. തക്കാളി പയറും കൂടുതലുണ്ട്. ഇനി എന്തൊക്കെയുള്ള വഴുതനങ്ങ വെക്കില്ലേ? വഴുതനങ്ങ ഉണ്ട്, രണ്ട് മൂന്ന് തരം പച്ചമുളകുകളുണ്ട്. വെണ്ട നമ്മൾ വിത്ത് കുത്തും. ചീര ഉള്ളില് ഇടവേളയായിട്ട് ചീര ഉണ്ടാവും. തുടക്കം ഇത് ഉണ്ടായി വരുമ്പോ ആദ്യം കാണാൻ ചീര മാത്രമായിരിക്കും. പിന്നെ ചീര വിളവെടുപ്പ് കഴിയുമ്പോഴാണ് ഇതൊക്കെ വലുതായി വരിക. വലുതായി വരുന്നതിന് മുമ്പ് ചീര പെട്ടെന്ന് അടിച്ചു കയറി പോരും. ഇത് നമ്മള് ചീര പറയാത്, ഇത് മണലാണ്. മണല്, പാറമണല, പാറമണൽ എൻസാൻഡ് എന്നൊക്കെ പറയും. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത്രയ്ക്ക് ആവശ്യമില്ല. ചെടിയുണ്ട് പണി അവിടെ. ഈ വിത്ത് ഇങ്ങനെ വിതറിനേക്കാളും നല്ലത് ഈ മണലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെ വാരി ഇങ്ങനെ വിതറാം. അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ചീര നടുക ശരിക്കും. ഇപ്പം നമ്മൾ നടുന്നതിൽ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തിലുള്ള ചോപ്പ ചീര, അതുപോലെ തന്നെ പച്ചച്ചീര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ എം സാൻഡിൽ നമ്മൾ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ വിതയ്ക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മൊത്തം ചീര ആണ് ആദ്യം കാണാമെന്ന് ഭാഗ്യം പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് കേട്ടോ. ഭാഗ്യം കുളിച്ചു, ഷർട്ട് വിശർത്ത് കുളിച്ചു. അവന്റെ വരമ്പ് മുളക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ മുളക്കും. കുറച്ച് അതിന്റെ നടുക്കിട് ഇങ്ങനെ പരത്തിയിട് കേട്ടോ. വരമ്പ് എന്ന് പറഞ്ഞത് മനസ്സിലായ? വരമ്പ് എന്ന് പറയുന്നത് അതിന്റെ ഓരം വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ട, മല പോലെ പൊന്തിക്കുന്നത്. ഓ, അതിനേക്കാളും വലുതാണ് അമ്മാന്ന് കടാവിന് പറഞ്ഞു മനസ്സിലായി. ഒന്ന് തൊട്ട് കാണിച്ചു കൊടുത്താട്ടെ വരമ്പിനെ. അത് തന്നെ പണ്ട് പാടവരമ്പത്തിലൂടെ പാട്ട് കേട്ടല്ലേ?
അടുത്ത ചീര വിത്ത് ചുവന്ന ചീരയാണ്. അത് അരുൺ എന്നാണ് പേര്. ഇതിന്റെ വില 100 ഗ്രാമിന് 300 രൂപയാണ്. അപ്പൊ 3000 രൂപ. 3000 രൂപയാണ് വില. ഈ വിത്തിന്റെ വില കേട്ടോ. ഇത്ര പാക്കറ്റിന് 300 രൂപയാണ് വില. പക്ഷെ ഇതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ആവശ്യം പോലെ ഉണ്ടാക്കാം. 300 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് നമുക്ക് എത്ര തൈ ഉണ്ടാക്കാന്ന് അറിയാം. 3 ലക്ഷം. ഇതിപ്പോ നമ്മൾ നടന്നത് അടുത്ത 2 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടാ. 2 തട്ടല്ല, 2 കളം. അല്ലാത്ത കളം എന്നല്ല പറയാ, 2 വിഭാഗം, 2 തടം. അതിൽ നമ്മൾ അടുത്തത് അരുൺ. അരുണാണ് ഇവിടെ നമ്മൾ നടാൻ പോകുന്നത്. നട്ടുകൊണ്ടിരിക്കുന്നത് അല്ല, വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മള് നടാൻ പോകുന്നത് സാമ്പാർ മുളകാണ് കേട്ടാ. ഇതിന് എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട്, നമുക്ക് അറിയുന്നില്ല. ഉജ്ജ്വല എന്നൊക്കെ പറയാം. ഉജ്ജ്വല സിറ 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 എന്ന് പറഞ്ഞ ഒരു ടൈലും ഉണ്ട്. ഇത് ജനുവരിയിലൊക്കെ കായ്ക്കും. ചീരൊക്കെ പെട്ടെന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ കുറച്ച് ഭാഗം അവിടെ നമ്മൾ കോളിഫ്ലവർ, അതുപോലെ ക്യാബേജ്, തക്കാളി, സാമ്പാർ മുളക്, ചീര. കോളിഫ്ലവർ, തക്കാളി, ക്യാബേജ്, സാമ്പാർ മുളക്, ചീര, 5 എണ്ണം നമ്മളിപ്പോൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് നേരമായി. അപ്പോൾ ഇനി നമുക്ക് നനയ്ക്കാം. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവരൊക്കെ ജീവൻ വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പൊ കൃഷിനെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്കൊന്നും പറയാനറിയില്ല. അത് കാരണം കൂടുതലൊന്നും പറയാത്തത്. ഇനി കുറച്ച് ഭാഗം കൂടി നമുക്ക് ചെടികൾ നടാനും തൈകൾ നടാനും ഒക്കെ ഉണ്ട്. അതിനി എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഡൈനമിക് ലൈഫിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ കൃഷി ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.